പ്രശ്നമായിരുന്നു. വയലൻസ് കൂടുതലാണ്, കുട്ടികളെ കൂട്ടി കാണാൻ ഒരു ബുദ്ധിമുട്ടുള്ള സിനിമയാണ് എന്നുള്ള രീതിയിൽ. പക്ഷെ അപ്പൊ ജോജേട്ടൻ തന്നെ ഇപ്പൊ പറയുന്നുണ്ട് കുട്ടികളുടെ അടക്കം എഡിറ്റിങ്ങിലടക്കം കാണിച്ചുകൊണ്ടാണ് ആ സിനിമ പൂർത്തീകരിച്ചത്. അപ്പൊ ഈ ഒരു വിമർശനത്തെ എങ്ങനെ കാണുന്നു? ഇത് അവർ കേൾക്കാത്തതും കാണാത്തതായിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ലല്ലോ. നമ്മളുടെ ടി വി ന്യൂസിലായാലും നമ്മുടെ നാട്ടിൽ നടക്കുന്നതായിട്ടുള്ള അവയർനെസ് പിള്ളേർക്കുണ്ട്. അത് അതറിയാതെ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ലല്ലോ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞ എൻ്റെ സിനിമയുടെ ഇതിലെ കഥാസന്ദർഭങ്ങളും ഞാൻ എത്രയും ഉണ്ടോ പറഞ്ഞു. ഇതിൻ്റെ സാധാരണ കഥയാണ്, ഇത് വളരെ സാധാരണ കഥ. ഞാൻ സിനിമ റിലീസ് ചെയ്യുന്ന മുമ്പേ ഞാൻ പറഞ്ഞത് പണി കിട്ടുന്നതും പണി തിരിച്ചു കൊടുക്കുന്നതാണ് കഥ. പക്ഷെ നമ്മൾ കണ്ടിട്ടുള്ള മാസ്കോ മറ്റുള്ള സിനിമകളെല്ലാം അങ്ങനെ സ്റ്റോറി ലൈനിനേക്കാൾ ഉപരി ഈ കഥയുടെ ഒരു യാത്രയും കഥാപാത്രങ്ങളുടെ രീതിയും കഥാസന്ദർഭങ്ങളും അത് കാണുന്നവർക്ക് ഭയങ്കര സിനിമയുടെ ഒരു എസ്തെറ്റിക്കിൽ കാണിക്കാൻ പറ്റിയാൽ നമ്മൾ നല്ലതാവും എന്നുള്ളൊരു സാധാരണ ചിന്തയുള്ളൂ ഈ സിനിമയുടെ തോട്ട് പ്രോസസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ മാക്സിമം പുതിയ സീനുകൾ എഴുതുക, എന്താ പറയുക, അതും ഈ പറഞ്ഞ രതീഷ് ഉണ്ടോ അല്ലേ? എൻ്റെ ഞാനിത് ഫസ്റ്റ് വേണ സാറിൻ്റെ സിനിമയുടെ കഥ പറയുന്നതിന് തൊട്ട് മുമ്പ് വരെ, മുമ്പ് മുതൽ പറയാൻ പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് കേൾക്കുന്ന എൻ്റെ ഒരു അസിസ്റ്റൻ്റ് അസോസിയേറ്റ് ഉണ്ട് രതീഷാണ്. രതീഷിൻ്റെ അടുത്ത് ഈ കഥ ഒറ്റ ഉദ്ദേശമുള്ളൂ, ഒരു ഒരു മാസ സിനിമ. അപ്പൊ അതിന് വേണ്ടിയിട്ട് അതും എന്നുള്ളൊരു വേർഷൻ 12-ലാണ് അതും നമ്മൾ ഫൈനൽ ഡ്രാഫ്റ്റ് ഷൂട്ട് ചെയ്യാൻ തീരുമാനിക്കുന്നത്, സ്ക്രിപ്റ്റിൽ ഓക്കെ ചെയ്യുന്നത്. അത്രയും ഡ്രാഫ്റ്റുകൾ പോയിട്ടുണ്ട്, ഒരുപാട് ഒരുക്കങ്ങൾ സിനിമയുടെ മുന്നിലുണ്ട്. ഇവരെല്ലാവരും അഭിനയിച്ചവർക്കൊക്കെ റെജി ബോബി ഇവരെല്ലാവരും അവരുടേതായ രീതിയിൽ അർപ്പണ ബോധത്തോട് കൂടിയിട്ട് എന്ന് വെച്ചാൽ എസ്റ്റാബ്ലിഷ് ആയ ആൾക്കാരെ പ്രശാന്തിനൊന്നും നമ്മൾ ട്രെയിനിങ്ങിന് വിളിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇവർ ആദ്യമായിട്ട് അഭിനയിക്കുന്നുണ്ട്, ഇവർക്ക് മാസങ്ങളോളം ഇവർ അതിന് വേണ്ടിയിട്ട് നിന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ് സാഗർ. ഇപ്പൊ പണി എന്നുള്ള ഒരു ടൈറ്റില് എനിക്ക് തോന്നുന്നു ഫിലിമിൽ സാഗരേട്ടൻ തന്നെ പല ഡയലോഗ്സിലും പണി എന്നുള്ള ഒരു വേർഡ് യൂസ് ചെയ്യുന്നുണ്ട്. ഇതിപ്പോ സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടാണോ ഈ ഒരു പേരിലോട്ട് വരുന്നത്, അതോ പേര് ഇട്ടതിന് ശേഷം അതുകൊണ്ടാണോ ഡയലോഗ്സിൽ ഇതാടിയത്? ഫസ്റ്റ് പേരാ പണി. അന്ന് ബോബി കുര്യൻ പ്രൊഡ്യൂസർ. ആദ്യമായിട്ട് ഞാൻ ഒരു ആർട്ടിസ്റ്റിനെ വിളിച്ചിട്ട് ഇത് രൂപരേഖ ആയതിനു ശേഷം എനിക്ക് കാണാൻ വേണ്ടിയിട്ട് ഞാനൊരു ഫോട്ടോ ഇങ്ങനെ ഒരു ചുറ്റിക പിടിച്ചൊരു ചെയറിലിരിക്കുന്ന ഒരു ഫോട്ടോ എടുപ്പിച്ചിട്ട് ഒരു ഫോട്ടോ സ്കെച്ച് ചെയ്യിപ്പിച്ചു. എൻ്റെ പണിയിൽ നിന്ന് എഴുതി എൻ്റെ അടിയിൽ ജോജു ജോർജ് ബോബി കുര്യൻ എഴുതിയിട്ട് ഞാൻ ബോബിക്ക് അയച്ചു കൊടുത്തു ഒരു ദിവസം രാത്രി. അങ്ങനെയാണ് അത് ഉറപ്പിക്കുന്നത്. ആ അതായത് ചേച്ചിയുടെ പോലത്തെ ഒരാൾ വേണം എന്നുള്ളത് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പം എന്താ പറയുക, അത് ഭയങ്കര രസമായിട്ട് ചേച്ചി ഭയങ്കര സഹകരണമായിരുന്നു ചേച്ചിയുടെ ഭാഗത്തുനിന്ന് ചേച്ചി ചെയ്തതും. നമ്മളൊക്കെ ഷൂട്ടിനൊക്കെ രാത്രിയൊക്കെ ആവുകയും അപ്പോൾ അവിടെ ഇത് ഡബ് ചെയ്യാൻ തമിഴ് ഡബ് ചെയ്തിരുന്നു ചേച്ചിയ. ചേച്ചിക്കും ചേച്ചിയും ഭയങ്കര അതിന് വേറെ ആളെ കുറിച്ച് ചിന്തിക്കാനില്ല ചിമ്മി ചേച്ചിയ. ആ അത് ശീജോ ചേച്ചീനെ തന്നെ ആലോചിച്ച് തന്നെ ചെയ്തത്. അത് ഈ എന്താ പറയാ, അങ്ങനത്തെ ഒരു മാസ് കഥാപാത്രം അങ്ങനെ ഒരാൾ ഒന്ന് പറഞ്ഞു ചതിച്ചേക്കണം എന്ന് പറഞ്ഞാൽ ആ ഒരു പഞ്ച് കിട്ടണം, എന്തായാലും അവന്മാരെ കിട്ടും. കൂടുതൽ വീഡിയോസിനായി ബി4 പ്ലേസ് ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.